ജില്ലയിൽ മായം കലർന്ന മത്സ്യം വ്യാപകമായി വിൽപ്പന നടത്തുന്നതായി പരാതി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കി. ഇരിക്കുറിയിൽ നടത്തിയ പരിശോധനയിൽ ഫോർമാലിൻ കലർത്തിയ 10 കിലോ മത്സ്യം പിടികൂടി. ജില്ലയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മായം കലർന്ന മത്സ്യങ്ങൾ വിപണികളിലേക്ക് എത്തുന്നതായാണ് സൂചന. മത്സ്യം ഭക്ഷിച്ചതിനെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്ന് കാണിച്ച് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിരവധി പരാതികളാണ് ലഭിക്കുന്നതെന്ന് ഇരിക്കൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു ജിതിൻ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷമാണ് നമുക്ക് മത്സ്യത്തിൻ്റെ കംപ്ലൈൻറ്റുകൾ കിട്ടുന്നത്. ലോക്ക്ഡൗണിൻ്റെ ആദ്യ നാളുകളിൽ നമുക്ക് ഒരുപാട് കംപ്ലൈൻറ്റ് കിട്ടിയായിരുന്നു. ഇപ്പം അടുത്തായിട്ട് ഇരിക്കൂർ ഭാഗങ്ങളിൽ കൊടുക്കുന്ന മത്സ്യങ്ങളിൽ കെമിക്കൽ ചേർത്തു എന്ന് പറഞ്ഞ് നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. കൂടാതെ മറ്റ് കംപ്ലൈൻറ്റുകളും ഈ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതും നമ്മൾ ഈ പ്രാവശ്യം നോക്കുവാണ്. കൂടാതെ നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ സംവിധാനം, ആ ഒരു അതിൻ്റെ സംവിധാനം കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പ്രാഥമികമായ എല്ലാ ഭക്ഷ്യവസ്തുക്കളെയും, പാൽ, മത്സ്യം, ഭക്ഷ്യെണ്ണ, അങ്ങനെ ഒരു മതം ഗ്രോസറി ഐറ്റംസ് മൊത്തം നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള ഒരു ലാബാണ്. അപ്പോൾ ഇതിൻ്റെ സഹായത്തോടു കൂടിയും ആണ് നമ്മളിന്ന് നടത്തിയിരിക്കുന്നത്. പഴകിയതും മായം ചേർത്തതുമായ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നു എന്നതാണ് പ്രധാന പരാതി. ഇരിക്കൂർ ഭാഗത്തു നിന്നും പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം മൊബൈൽ ലാബുമായി എത്തി പരിശോധന നടത്തി. പരിശോധനയിൽ മാർക്കറ്റിൽ നിന്നും ഫോർമാലിൻ കലർത്തിയ 10 കിലോ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും പരിശോധനാ ഫലം വരുന്നതിനു അനുസരിച്ച് മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പരിശോധനയ്ക്ക് ഇരിക്കൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു ജിതിൻ, ടെക്നീഷ്യൻ അനിഷ തുണ്ടിയിൽ, കെ വി സുരേഷ് കുമാർ, കേശവൻ, വിശ്രുദ് എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.